അവരെ ആരാണോ അപ്പോയിന്റ് ചെയ്തത് അവരുടെ അനുവാദം വേണം. ആ അമെന്റ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം വിജിലൻസ് അന്വേഷണം ഒന്നും തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് പോകില്ല എന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറായത്. ഇതെന്താണ് എഫ് സി ആർ ഐ നിയമം? എഫ് സി ആർ ഐ നിയമം അനുസരിച്ച് 5 വർഷം പിഴയും തടവും കിട്ടുന്ന ഒരു ഗുരുതരമായ കുറ്റമാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 17 PC Act 17A പ്രകാരം ഉണ്ടായിരിക്കുന്ന അമെന്റ്മെന്റ് ഗവൺമെന്റിന് ഒരു രക്ഷാകവചമാണ്. ഈ ഗവൺമെന്റ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിനും ഒരു രക്ഷാകവചമാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്ഷാകവചം. മോഡി എല്ലാ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണിത്. അതുകൊണ്ട് ഇതിനെ ഒരു രക്ഷാകവചമായി സംസ്ഥാന ഗവൺമെന്റ് കാണുന്നു. ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, ഫയൽ മുഴുവൻ കൊണ്ടുപോകുന്നു. ഇവിടെ 5 വർഷം തടവും പിഴയും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ് ഇവിടെ എഫ് സി ആർ ഐ വയലേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. എഫ് സി ആർ ഐ ആക്ട് അനുസരിച്ച് പരിശോധിച്ച് നോക്കിയാൽ സെക്ഷൻ 43 അനുസരിച്ച് സി ആർ പി സിയിൽ എന്ത് പറഞ്ഞാലും എഫ് സി ആർ ഐ 43 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അധികാരമുണ്ട്. സെക്ഷൻ 43 നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കേന്ദ്രത്തിന് പോലീസിനുള്ള എല്ലാ അധികാരവും സെക്ഷൻ 43 അനുസരിച്ചുണ്ട് എന്നുള്ളതാണ് വസ്തുത. സാധാരണ എങ്ങനെയാണ് CBI കേസ് എടുക്കുന്നത്? സാധാരണഗതിയിൽ 2 തരത്തിലാണ്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സെക്ഷൻ 6 പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്യുന്ന കേസുകളിൽ CBI അന്വേഷണം ഉണ്ടാകും. 2 ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ CBI എൻക്വയറി ഉണ്ടാകാം. ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് CBI എൻക്വയറിക്ക് വേണ്ടി പോപ്പുലർ ഫൈനാൻസ് കേസ്, ബാലഭാസ്കറിന്റെ കേസ്, ചിറ്റാറിലെ മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ്, ഇതെല്ലാം ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ 6 പ്രകാരം എടുത്തിട്ടുള്ള ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കേസാണ്. ഇതെല്ലാം പെരിയ കേസ് എടുത്തില്ല. ഇവിടെ നമ്മളെ CBI എതിർക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ എന്തുകൊണ്ട് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായാലും കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാവുന്നില്ല? FCA Act 43 അനുസരിച്ച് ഇത്തരം വയലേഷൻസ് ഉണ്ടായാൽ ആ കേസ് നേരിട്ട് CBI എടുക്കാൻ കഴിയും. അതിനകത്ത് ഒരു നിയമപരമായ തെറ്റുമില്ല. ആ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് FCRA വയലേഷനിൽ അവര് ഈ കേസ് എടുക്കാനായി മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. പക്ഷെ അത്യപൂർവമായി മാത്രമേ CBI അങ്ങനെ നേരിട്ട് കേസെടുക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ 20 കോടി രൂപയുടെ ഒരു പദ്ധതി, വിദേശ സഹായത്തോടു കൂടി 9 കോടി രൂപയുടെ കമ്മീഷൻ വാങ്ങി നടത്തിയ ഒരു അഴിമതി അന്വേഷിക്കേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രിക്കുണ്ടോ? അതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മനസ്സിലാവും, ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് ശ്രീ പിണറായി വിജയന് അഭിപ്രായമുണ്ടോ? അത് മുഖ്യമന്ത്രി വ്യക്തമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 43 അനുസരിച്ച് FCRA ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് സെക്ഷൻ 43 അനുസരിച്ച് കേസെടുക്കാനുള്ള സർവ അധികാരവും പോലീസിന്റെ എല്ലാ അധികാരവും CRPC പ്രകാരമുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ CBI അധികാരമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. 9.5 കോടി രൂപയുടെ അഴിമതി, 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9.5 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളുകളെ എന്തിനാണ് CPM സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ ഏറ്റവും വലിയ പരാതി എന്താണ്?
പരാതി അനിലക്കര എം എൽ എ കോൺഗ്രസ് എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ആര് കേസ് കൊടുത്താലും, പത്രപ്രവർത്തകർ കേസ് കൊടുത്താലും, ആര് കേസ് കൊടുത്താലും ഇത് അന്വേഷിക്കാൻ ബാധ്യസ്ഥമാണ് സി ബി ഐ. കാരണം ഇത് കോടതി പറയുന്നില്ല, സംസ്ഥാന ഗവൺമെന്റ് ഡൽഹി എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 6 അനുസരിച്ച് പറയുന്നില്ല. പക്ഷെ അവർക്കൊരു പരാതി കിട്ടുമ്പോൾ അത് പ്രഥമ ദൃഷ്ടിയാ കുറ്റകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ആ കേസുമായി മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ട്. ആ വസ്തുത അറിയാതെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ സമരത്തെ പറ്റി പാർട്ടി സെക്രട്ടറി എത്ര മോശമായിട്ടാണ് പ്രതികരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോർപ്പറേറ്റുകൾ സഹായിക്കും. പഴയ ശീലം വെച്ച് പറയുന്നതാകാം, സോളാർ കേസിന്റെ സമയത്ത് കോർപ്പറേറ്റുകളുടെ സഹായം പറ്റി സമരം നടത്തിയ പഴയ ഓർമ്മ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളെ അങ്ങനെ അടക്കണ്ട, ഞങ്ങൾ സമരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ആരുമായിട്ടാണ് ബന്ധം? ശതകോടീശ്വരന്മാരുമായിട്ട് ആർക്കാണ് ബന്ധം? കോർപ്പറേറ്റുകളുടെ കമ്പനികളിൽ ആർക്കാണ് ജോലി വാങ്ങിയിട്ടുള്ളത്? അതൊന്നും ഞാൻ എന്നെ കൊണ്ട് പറയുന്നില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ യു ഡി എഫ് നടത്തുന്ന സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ സമരം ചെയ്യുമ്പോൾ അത് കോർപ്പറേറ്റുകൾ സഹായം തേടിക്കൊണ്ട് നടത്തുന്ന സമരമാണെന്ന് പറയുമ്പോൾ സമരം ചെയ്യുന്നവരോട് ഇത്ര വലിയ പ്രതിഷേധം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ? മുസ്ലിം ലീഗിനെയാണ് ഒട്ടും സഹിക്കാത്തത്. മുസ്ലിം ലീഗിനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ മുഴുവൻ. മുസ്ലിം ലീഗിനെ ശക്തി പ്രാപിക്കുന്നതിനകത്ത് ഇത്ര വലിയ പ്രയാസം എന്താണ്? പ്രതിദിനം മുസ്ലിം ലീഗിന്റെ ശക്തി വർദ്ധിക്കുകയും മുസ്ലിം ലീഗ് അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയായി കേരളത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്തിനാണ് സി പി എമ്മിന്? സ്ഥാനത്തും അസ്ഥാനത്തും അവരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുക. ഇവിടെ പഴയ പാടിപ്പതിഞ്ഞ ഒരു പാട്ടുമായി ഇറങ്ങി കുറെ കാലമായി തുടങ്ങിയിട്ട് ബി ജെ പി തോലി ബി സഖ്യം ഇതെല്ലാം പഴകി പൊളിച്ചു പോയ ഒരു സാമ്പാറാണ്. ഇതിന് ഇതെടുത്ത് പ്രയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കറിയാം ആരുമായിട്ടാണ് സി പി എം കൂട്ടുകൂടിയിട്ടുള്ളത്. 77 ഇന്ദിരാഗാന്ധിക്കെതിരെ ജനതാ പാർട്ടി ഉണ്ടാക്കി അവരെ സഹായിച്ചതാരാണ്? ആണവ കരാറിന്റെ കാലത്ത് ആണവ കരാറിനെതിരായി അവിശ്വാസ പ്രമേയം വന്നപ്പോൾ വോട്ട് ചെയ്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ബി ജെ പിയോടൊപ്പം കൈവോട്ട് പിടിച്ചവരാണ്. ബി ജെ പിയുമായി ഞങ്ങൾക്ക് സഖ്യമുണ്ടെന്ന് പറയും. ഇന്ത്യയിൽ ബി ജെ പിക്കെതിരെ മുഖത്തോട് മുഖം നിന്ന് പോരാടുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളേതായാലും ബി ജെ പിക്കെതിരായ പോരാട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ കോടിയേരി ബാലകൃഷ്ണൻ വളർന്നിട്ടില്ല. ഇവിടെ ഈ കള്ളപ്രചരണം സ്ഥിരം പല്ലവിയാണ്. തങ്ങൾക്കൊന്നും പറയാനില്ലാത്ത അഴിമതിയിലും കൊള്ളയിലും മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്തരം ബാലിശമായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ജനങ്ങൾ ചിന്തിക്കണം. ഇവിടെ ബി ജെ പിയുമായിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് സഖ്യം? സോളാർ കേസിന്റെ കാലത്ത് സമരം നടത്തിയ ആളല്ലേ സി പി എം? അന്ന് ബി ജെ പി സമരംഗത്തുണ്ടായിരുന്നു. ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ബി ജെ പി സി പി എമ്മും ഒരേ കാര്യത്തിന് വേണ്ടി പറയുന്നു. കുമ്മനം രാവിലെ പറയുന്നു, ഉച്ചയ്ക്ക് അതേ കാര്യം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പറയുന്നു. അന്ന് പിണറായിയാണ് സംസ്ഥാന സെക്രട്ടറി. പിണറായി വിജയൻ കുമ്മനം പറയുന്ന രാവിലെ പറയുന്ന കാര്യം വൈകിട്ട് പിണറായി വിജയൻ പറഞ്ഞില്ലേ? അവർ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സമരം ചെയ്യുമ്പോൾ പ്രതിപക്ഷ തീർക്കുന്ന കക്ഷികൾ വലിയ സമരം ചെയ്തിരിക്കും. അതിന് കൂട്ടുകെട്ടാണ്. മറ്റൊന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, എന്തുകൊണ്ട് ടൈറ്റാനിയം കേസ് സി ബി ഐ അന്വേഷിക്കുന്നില്ല? അതിനകത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നെ ഇബ്രാഹിം കുഞ്ഞൊക്കെ പ്രതിയല്ലേ? ചരിത്രവും വസ്തുതകളും അറിയാതെ പറയുകയാണ്. ഞാനത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ടൈറ്റാനിയം കേസുമായി ബന്ധം. കെ പി സി സി പ്രസിഡന്റും ഒരു ബന്ധമുള്ള കേസല്ല. അത് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസുകൾ സ്റ്റേ നിലവിലും ആ സ്റ്റേ നിലനിൽക്കുന്നിടത്തോളം കാലം സി ബി ഐക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആദ്യം സ്റ്റേ കൊടുത്ത്
ഞാൻ തന്നെയാണ് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിട്ടുള്ളത്. ഉബൈദാണ്, ഉബൈദന്റെ വിധിയാണ്, ജസ്റ്റിസ് ഉബൈദന്റെ വിധിയാണ്. ആ വിധി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കേസ് സി ബി ഐ കേട്ടെടുക്കാൻ കഴിയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാനാണ് കേസ് പോയത്. കാരണം കെ പി സി സി പ്രസിഡന്റായി ഈ ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭരണവുമായി കുടുംബത്തോടില്ല, ഭരണത്തിന്റെ ഫയലുകൾ കാണാനുള്ള സാഹചര്യമില്ല. അങ്ങനെ ഒരാളിനെ എതിരായി സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കൊടുത്താൽ അത് സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സ്റ്റേ ചെയ്യുകയുണ്ടായി. പിന്നെ എങ്ങനെയാണ് സി ബി ഐ എടുത്തിരുന്നത്? കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചുകൊണ്ട് വന്ന മുഖ്യമന്ത്രി, അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം. പാർട്ടി സെക്രട്ടറി കുറച്ച് മയക്ക് മരുന്ന് കേസ് മുതൽ അദ്ദേഹം ഇപ്പം ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരായി തിരിഞ്ഞിരിക്കുക. അപ്പൊ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിത്താഴുന്ന ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ഇത്തരം ബാലിശമായ കാര്യങ്ങൾ കൊണ്ടത് സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴെങ്കിലും സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടർഭരണമില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇത് നേരത്തെ ജനങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. അനാവശ്യമായ പ്രസംഗങ്ങളിലുള്ള നാട്ടിൽ എന്തോ ഇത് തുടർഭരണം വരാൻ പോകുന്നു എന്ന ഒരു ഒരു പുകമറ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിലെ ജനങ്ങൾ വിവേകശാലികളാണ്, രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ളവരാണ്. ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായും സർക്കാരിന്റെ അഴിമതിക്കെതിരായും കൊള്ളയ്ക്കെതിരായും ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായ പോരാട്ടവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നു. സമരങ്ങൾ, ഇത് പറഞ്ഞ എല്ലാ പ്രത്യക്ഷ സമര പരിപാടികളും കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിർത്തിവെക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നു. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. ഓരോ ദിവസവും ടെസ്റ്റ് കൂടുമ്പോൾ, ഞങ്ങളതാ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് കൂട്ടണം, അതാണ് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞത്, നിങ്ങൾ ടെസ്റ്റ് കൂട്ടണം എന്ന് പറഞ്ഞു. ടെസ്റ്റ് കൂട്ടിയപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും വാസ്തവത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടതൊന്നും ഞങ്ങളാണോ ഇവിടെ കോവിഡ് പരത്തിയതെന്ന്, ഞങ്ങളാണോ ഞങ്ങൾ കോവിഡ് പരത്തിയത് കൊണ്ടാണോ തോമസ് ഐസക്കിന് കോവിഡ് വന്നത്, ഈ പി ജയരാജന് കോവിഡ് വന്നത്? കോവിഡ് ആരെയും പിടിക്കും, അത് നമ്മുടെ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. നമ്മളെല്ലാം പരമാവധി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയമായ തെരുവൊന്നുമില്ല, ആരെങ്കിലും ഇത് പിടിക്കും. അപ്പൊ അതുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് യു ഡി എഫ് പ്രത്യക്ഷ ആൾക്കൂട്ടത്തോടുകൂടിയ പ്രത്യക്ഷ സമര പരിപാടികൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുന്നു. അഞ്ചാം തീയതിയിലെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ച പരിപാടി തൽക്കാലം മാറ്റിവെക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കുമെന്ന് എന്നോട് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. സർക്കാർ ഈ കാര്യത്തിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടൊപ്പം യു ഡി എഫ് ദിക്കും. സംസ്ഥാനം നേരിടാൻ അതി ഭീകരമായ നിലയിലുള്ള ഒരു രോഗവ്യാപനമാണ് ഉണ്ടാകുന്നത് എന്ന വിലയിരുത്തലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ തന്നെ കൂടി ആലോചിച്ചിരിക്കുന്നുള്ളൂ, ഇന്ന് പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണത്തിൽ ഒന്നതാണ്, ഞങ്ങൾ ഇനിയും ഒരു പ്രത്യക്ഷ സമര പരിപാടിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. ഇന്ന് രാവിലെ പിന്നെ നേരത്തെ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ച സമരമായതുകൊണ്ടാണ് ആ സമരം നടത്തിയത്. അത് പെട്ടെന്ന് നമ്മൾ നിർത്തിയതും അതുകൊണ്ട് തന്നെയാണ്. രോഗപ്രതിരോധ നടപടികൾക്ക് വേണ്ടി സർക്കാർ എടുക്കുന്ന ഏത് നടപടിയോടും പ്രതിപക്ഷം യോജിക്കും, പ്രതിപക്ഷം അതിന് ഒപ്പം നിൽക്കും. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരുമായി സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളത്തെ സർവകക്ഷി യോഗത്തിലും ഞങ്ങൾ ആ നിലപാട്, 4 മണിക്കാണ് യോഗം, ആ 4 മണിക്കത്തെ യോഗത്തിലും ഞങ്ങൾ ആ നിലപാട്. അത് കാരണമല്ല, അത് അവരുടെ പാളിച്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ടെസ്റ്റ് കൂട്ടുക. ഇപ്പൊ ടെസ്റ്റ് കൂട്ടാൻ തയ്യാറായി, ടെസ്റ്റ് കൂട്ടാൻ തയ്യാറായപ്പോ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് പ്രതിപക്ഷം. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ആ ഗൗരവം പൂർണ്ണമായി ഇനിയുള്ള സമര പരിപാടികൾ തൽക്കാലം നിർത്തിവെക്കുകയാണ്. പ്രതിഷേധങ്ങൾ തുടരും, എന്തോ നേരത്തെ തന്നെ അഭ്യർത്ഥിക്കുന്നുണ്ടായി, അല്ല നേരത്തെ അവരുടെ അഭ്യർത്ഥന ഉണ്ടാകില്ലല്ലോ, അത് ആ സമയത്ത് എണ്ണം കുറവല്ല.
ഇപ്പൊ അതല്ല സത്യം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ കണക്കാണ് വളരെ കൂടാൻ പോകും. എന്നാൽ ഞാൻ പറയുന്നത് ശരിയല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മള് പ്രതിപക്ഷം സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രതിപക്ഷം തന്നെയാണ് അത്. എല്ലാവരും പറയും ആലോചിച്ച ശേഷം സമര പരിപാടികൾ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയാണ്. അതേസമയം പ്രതിഷേധം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ലോക്ക്ഡൌൺ ആണെങ്കിൽ അതിനുള്ള സൗകര്യം ഗവൺമെന്റിന്റെ കയ്യിലാണ്, കൂടുതൽ വിവരങ്ങൾ അറിയാവും. അപ്പൊ രോഗപ്രതിരോധം അല്ലെ, രോഗം വ്യാപിക്കാൻ സാധ്യത ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. രോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചാൽ ആ നടപടിയോട് പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കും, ആ പ്രോട്ടോകോളിനോട് പൂർണ്ണമായി സഹകരിക്കും. ഒരു സംശയമാണ്. മുഖ്യമന്ത്രി കുറെ ദിവസങ്ങൾ കൊണ്ട് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴൊന്നും പ്രതിപക്ഷത്തിന് ഇത് കേൾക്കാൻ ശരിയില്ലായിരുന്നു. സമരരംഗത്ത് സജീവമായിരുന്നു. പരമാവധി എല്ലായിടത്തും സംഘർഷം ഉണ്ടാക്കി, പ്രക്ഷോഭം ഉണ്ടാക്കി. അപ്പോൾ വൈകി വന്ന വിധേയതമല്ലേ ശരിക്കും പറഞ്ഞത്? ഒരിക്കലും ഒരിക്കലും ഞങ്ങള് ആദ്യ ഘട്ടം ഉണ്ടാവും. ഹൈക്കോടതി പറഞ്ഞ ആ സമയത്ത് ഞങ്ങളുടെ സമരം വേണ്ടെന്ന് പറഞ്ഞത് അതിലന്നെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും തുറന്നു, എല്ലാ ഒരു പൂർണ്ണമായ ലോക്ക്ഡൌൺ ഇല്ലാതാക്കി, ഫ്രീ ആയ മൂവ്മെന്റുകൾ വന്നു. അപ്പൊ പിന്നെ നമ്മൾ സമരരംഗത്തേക്ക് വന്നു. അത് ഗുരുതരമാണെന്ന് കാണുമ്പോൾ ഞങ്ങൾ നിർത്തിവെക്കുകയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആൾക്കാരെ ഞങ്ങളെ അതിന് ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റിന്റെ തെറ്റുകൾക്കെതിരെയുള്ള, അഴിമതിക്കെതിരെയുള്ള, തീവെട്ടിക്കുള്ളക്കെതിരെയുള്ള പോരാട്ടങ്ങളും സമരവും തുടരും. എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആയ ശ്രീ ഹബീബ് കഴിഞ്ഞ ഒന്നരയാഴ്ചയായിട്ട് നമ്മുടെ ഓഫീസിൽ വരാറില്ല. അദ്ദേഹത്തിന് ആദ്യം പനിയാവും, ഇന്നലെ അതുകൊണ്ട് ആ ഒന്നരയാഴ്ച കൊണ്ട് നമ്മൾ ഓഫീസിലേ വരാറില്ല. അപ്പൊ ഞാൻ ബി എം ഒയോട് ചോദിച്ചു, നമ്മൾ ക്വാറന്റൈനിൽ പോകണോ? ബി എം ഒ പറഞ്ഞ സാറേ വേണ്ട, ആവശ്യമില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് കടന്ന് പറഞ്ഞാൽ വ്യക്തത ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു ബി എം ഒയോട്, ഞാൻ ഇത് പറയാമെന്ന് ചോദിച്ചു, സാർ എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞോ. പിന്നെ പിന്നെ സിബിഐ താങ്കൾക്ക് വല്ലാതെ ന്യായീകരിച്ചു? ഞാൻ ന്യായീകരിച്ചു. ഞാൻ പറട്ടെ, ഇപ്പൊ ടൈറ്റാനിയം കേസിൽ ഒരു ഹൈക്കോടതി സ്റ്റേ ഉള്ളത് കൊണ്ടാണ് സിബിഐ അന്വേഷിച്ചത്. സിബിഐ അങ്ങനെ സംസ്ഥാന സർക്കാരിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒന്ന് ടൈറ്റാനിയം കേസ് മാത്രമല്ല, കെ എം എം എല്ലിലെ 400 കോടി രൂപയുടെ കേസ്, ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും പ്രതിയായ കേസ്, അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത റിപ്പോർട്ടിലും സിബിഐ അന്വേഷണം ഏറ്റെടുത്തില്ല. അതുപോലെ മാറാട് കേസ്, മാറാട് കേസിൽ പിന്നെ 2017 FIR രജിസ്റ്റർ ചെയ്തെങ്കിലും യാതൊരു വിധ അന്വേഷണവും മാറാട് കേസിൽ ഇപ്പൊ നടക്കുന്നില്ല. അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് മായിനാജാണ് ആ കേസിലെ ഒന്നാമത്തെ. അപ്പൊ ഒരു അന്വേഷണം സിബിഐ നടക്കുന്നില്ല. കോൺഗ്രസിന് ദേശീയ നേതൃത്വം തന്നെ പറയുന്നത് സിബിഐയെ ദുരുപയോഗം, കേന്ദ്ര സിബിഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ അവരെ പച്ചപരിപാടി വിളിച്ച് സ്വീകരിക്കുന്നു, കൂമാരായിട്ട് സ്വീകരിക്കുന്നു, വല്ലാതെ ന്യായീകരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കൂമറാകായി വരില്ലേ? നാലോളം കേസ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഗവൺമെന്റ് സിബിഐ പോപ്പുലർ ഫൈനാൻസ് കേസ്, ചിറ്റാറിലെ മത്തായിയുടെ മരണം, ബാലഭാസ്കറിന്റെ കേസ്, ഇടുക്കി ജില്ലയിലെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ഉടുമ്പൻചോലയിലെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഗതകരണ പോലീസ് സ്റ്റേഷനിലെ കേസ്, സിബിഐ എതിർക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ബഹുമതി കൊടുത്തു. അങ്ങനെ കാണരുത്, കേസിന്റെ സ്വഭാവമാണ്. കേസിന്റെ സ്വഭാവം ഞാൻ എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം ശരിയാവില്ല എന്ന് പറഞ്ഞത്? FCRA വയലേഷൻ അനുസരിച്ച് വിദേശത്തുള്ള ആളുകളെ പോലും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം വിജിലൻസിന്റെ പണി മന്ത്രിയായിരുന്നു, എനിക്കറിയാം. ഇവർക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അവിടെ സിബിഐ വേണ്ടത് അല്ലെ? പിണറായി വിജയന്റെ ഈ 4 കേസ് സിബിഐ എതിർക്കുന്ന ഈ സംസ്ഥാന ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുമ്പോൾ എന്താണ് ഈ 4 കേസ് സിബിഐക്ക് വിട്ടത്? അപ്പോൾ ചില കേസുകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വിടണോ വിടണ്ടോ എന്ന് എത്തി. അങ്ങനെയാണെങ്കിൽ വിദേശ ബന്ധമുള്ള കേസുകൾ വിജിലൻസ് അന്വേഷിച്ചു. ടൈറ്റാനിയം കേസ് വിദേശ ബന്ധമായിരുന്നു,
മൈക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നു അതിന്റെ സാധനം അത് അത് അന്വേഷിച്ച യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും വിജിലൻസ് അന്വേഷിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അങ്ങനെയാണെങ്കിൽ വിദേശം എന്നുള്ള കേസ് എന്തുകൊണ്ട് അന്ന് സി ബി ഐക്ക് വിട്ടില്ല അതെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സി ബി ഐക്ക് വിടാനുള്ള നടപടി ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചല്ലോ എന്നുള്ളത് എടുക്കാത്ത എന്നെ പറ്റിയുള്ള ഞാൻ അപ്പം കോടിയേരി ബാലകൃഷ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കൂടി പ്രതിയായിട്ടുള്ള എന്ത് പ്രതി പ്രതിപക്ഷ നേതാവ് ഡി പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏത് ഭയങ്കരമായിട്ടുള്ള ആക്സസ് ഉണ്ട് എന്നെ പ്രതിയാക്കുന്നത് കൊണ്ട് ആ കേസ് പോയി അതാണ് സത്യം പക്ഷേ കോടിയേരി പറഞ്ഞ മറ്റൊരു കാര്യം അഥവാ സി ബി ഐ വരണമെന്ന് വിജിലൻസ് പറഞ്ഞാൽ വിജിലൻസ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെയാണെങ്കിൽ അല്ലേ വിജിലൻസ് ആവശ്യപ്പെടേണ്ടേ ഒരു ഉയർന്ന അന്വേഷണം എന്നാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത് അങ്ങനെ വേണമെന്നില്ല കാരണം അതാണ് ഞാൻ സെക്ഷൻ 43 എഫ് സി ആർ ഐയുടെ സെക്ഷൻ 43 അനുസരിച്ച് സി ആർ പി സിയുടെ പോലീസ് ഉള്ള എല്ലാ അധികാരവും കൊണ്ട് തന്നെ ഇവർക്ക് കേസെടുക്കാം ബന്ധപ്പെട്ട പ്രതിയെ ഇന്റോറോഗേറ്റ് ചെയ്ത സന്ദർഭത്തിൽ അവർ അവരുടെ ലോക്കർ പരിശോധിച്ചപ്പോൾ കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോയി പോയി പോയിയാണ് ഇവിടെ അവരെത്തിയത് അപ്പൊ ഇത്തരം കേസുകളിൽ എന്തിനാണ് ഭയപ്പെടുന്നത് ഈ വിജിലൻസ് ഫയലുകൾ എടുത്തുകൊണ്ട് പോയി വിജിലൻസിന്റെ മുഖ്യമന്ത്രിയാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഇത് കൊണ്ടുപോയതല്ലാത്ത നിർദ്ദേശം ഉണ്ടോ അങ്ങനത്തെ സംശയിക്കുന്നു അല്ല അത് വരട്ടെ ഇങ്ങനെയുള്ള കേസുകൾ എങ്ങനെ പോകുന്നു നോക്കാം പിന്നെ മുസ്ലിം ലീഗിനെ സി പി ഐ ഇങ്ങനെ വേട്ടയാടുന്നു അത് വർഗീയ ചൊവ്വയുടെ കൂടെ രണ്ടാമത്തത് നിങ്ങൾ ആരോപിച്ച മറ്റൊരു ആരോപണം അർദ്ധരാത്രി ഈ സർക്കാർ സെക്രട്ടേറിയറ്റിൽ കയറി വിജിലൻസ് ഫയൽ കൊണ്ടുപോയി അത് തെറ്റല്ലേ ഇന്നലാണ് അവർ വരുന്നത് മാത്രമല്ല അവര് തൃശ്ശൂര് പിന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നും ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും അവിടുത്തെ രേഖകൾ വാങ്ങിയതിന് ശേഷമാണ് അവർ ഇവിടെ വന്നിട്ട് രേഖകൾ വാങ്ങി ആ സമയത്ത് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലല്ല സെക്രട്ടറി സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ മാത്രം തീ പിടിച്ചുണ്ട് വേറെ തീ പിടിച്ചില്ലല്ലോ അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഒത്തു നോക്കുമ്പോഴാണ് ഇതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാവുന്നത് അല്ലല്ലോ ആരും പഴയപ്പോയത് ഒരിക്കലും അവർ അംഗീകരിക്കുന്നല്ലോ എടാ സെൻട്രലി ഇപ്പൊ ഈ സെൻട്രലൈസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഈ ഹോളിൽ ഇവിടെ ഫാൻ ജാമ്പോന്റെ കാലത്ത് ഫാൻ കൊടുത്തിട്ട് ഇതല്ല എ സി ഉപയോഗിക്കേണ്ട സ്ഥലം തന്നെയാണ് സെൻട്രലൈസ് എ സി ഇല്ലാത്ത സ്ഥലം തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പൊ ബുദ്ധിമുട്ടായി അപ്പൊ വസ്തുതകളെ മറച്ചു പിടിക്കാൻ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല ഈ അഴിമതികളെല്ലാം പുറത്തു വരും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ തീവട്ടിക്കുള്ള മുഴുവൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യവും ശരിയാണെന്ന് വന്നില്ലേ പ്രതിപക്ഷം ഉന്നയിച്ച് ഏത് കാര്യമാണ് തെറ്റായി വന്നത് നിങ്ങളൊക്കെ എന്നെ അന്ന് പരിഹസിച്ചില്ലേ നിങ്ങളില്ല നിങ്ങൾ അത് അവധിയിലെ ഇപ്പൊ ശരിയായല്ലോ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്ന സമയത്ത് ഡേറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ഉള്ള കാലത്ത് അവരെ പറഞ്ഞു വിടുന്നത് ഈ സർക്കാരിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ രൂക്ഷമാണ് സർക്കാരിന്റെ ഉപദ്രവത്തിലുമാണ് ആ സമയത്താണ് യു ഡി എഫിനുള്ളിൽ കൺവീനർ രാജി പ്രഖ്യാപിക്കുന്നു പ്രചരണ സമിതിയുടെ അധ്യക്ഷൻ രാജി വയ്ക്കുന്നു അത് യു ഡി എഫിന് ഒരു രാഷ്ട്രീയമായി തിരിച്ചടിയത് അത് അത്ര വലിയ വിഷയങ്ങളല്ല കാരണം യു ഡി എഫിന്റെ കൺവീനർ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം രാജിവെക്കാണ് പുതിയ കൺവീനറെ പറ്റി മറ്റ് ഘടകകക്ഷികളുമായിട്ടെല്ലാം ആലോചിച്ച ശേഷം പുതിയ കൺവീനറെ തീരുമാനിക്കും അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തില്ല പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ രണ്ടോ മൂന്നോ നേതാക്കൾ കൂടിയാണ് തീരുമാനമെടുക്കുന്നത് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള നേതാക്കൾ കാര്യങ്ങൾ അറിയണം അവരുടെ ആലോചനകളുടെ അഭാവമോ
അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്ക് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം എല്ലാവരുമായി ആലോചിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കെ പി സി സിക്ക് ചെറിയ ലിസ്റ്റ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് അല്പം നീണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് പറയാം, പരാതികൾ പരിഹരിക്കാം. കെ പി സി സി പ്രസിഡന്റ് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സ്വാഭാവികമാണ്. ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു, പരാതി കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, മറ്റു പാർട്ടികൾക്ക് വ്യത്യസ്തമാണ്. അഭിപ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ പരാതികളുള്ള ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും. അല്ലാണ്ട് യു ഡി എഫിലോ കോൺഗ്രസിലോ ഒരു പ്രശ്നവും അങ്ങനെ അവശേഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായി, സാധാരണ പതിവാണ് യു ഡി എഫ് കോൺഗ്രസ്. അത് അതേ പാറ്റേണിൽ തന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും. അങ്ങനെയൊന്നുമില്ല, അല്ലാതെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കും. ഞാൻ പ്രസിഡന്റ് അങ്ങനെ പ്രസക്തമൊന്നും ഉണ്ടായിട്ടുണ്ടാവും. ചർച്ച കോൺഗ്രസ് പാർട്ടി നമ്മുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം, മാർക്സിസ്റ്റ് പാർട്ടി നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ വന്ന് സർക്കാരിന്റെ പ്രതിരോധത്തിലായ സമയത്താണ് ആൾക്കൂട്ട സമരത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറുന്നത്. ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ പ്രചരണം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യു ഡി എഫ് കൺവീനർ രാജിവെക്കേണ്ടി വരുന്നു. കെ പി സി സിയുടെ പ്രചരണ വിഭാഗം അധ്യക്ഷൻ രാജിവെക്കുന്നു. മുഖ്യമന്ത്രിയും മറ്റാർക്കും രാജിവെക്കേണ്ടി വരുന്നു. ഈ പ്രചരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാവും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ഒരു സ്വയം തീരുമാനം. കാരണം ഞങ്ങൾ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ രാജിയാണ്. ആ രാജി ആവശ്യത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഇവിടെ രോഗത്തിന്റെ വ്യാപനം കൂടി വരുമ്പോൾ ആൾക്കൂട്ട സമരം വേണ്ടാതെ തീരുമാനിക്കും. അല്ലാണ്ട് ആ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല, സമരത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ സമരം പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സമരം, ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും നടത്തുന്നത്. ആ പ്രതിഷേധം നടത്തുന്നത് ആൾക്കൂട്ടം കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. അത് നിങ്ങളെന്തോടെ ഞങ്ങള് മുഖ്യമന്ത്രി പറയുന്ന പോലെ പ്രവർത്തിക്കാറില്ല. ഞങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പലരെയും അല്ലല്ല, ഞാൻ അന്വേഷണം മുന്നോട്ട് പോയാൽ പലരുടെയും നെഞ്ചിരിക്കും എന്ന് പറഞ്ഞ ആളുകളെ മുട്ടിടിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ നിരന്തരമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകനെ മയക്കുമരുന്ന് ഏജൻസി പിടിക്കും, അതിന് ശേഷമാണ് അദ്ദേഹം കേന്ദ്ര ഏജൻസി. ഞങ്ങളെ ആരും മക്കളെ പിടിച്ചിട്ടില്ല, ഞങ്ങളെ ഡ്യൂട്ടിയിൽ വിട്ട ആരെയും പിടിച്ചിട്ടില്ല. ശാരദാ ചിട്ടി ഫണ്ട് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞതും അതിനുവേണ്ടി സമരം നടത്തിയതും ബംഗാളിലെ സി പി എം നേതൃത്വമാണോ? അതിന്റെ അർത്ഥം എന്താ? ാണ് സന്നദ്ധരായ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സംസാരിക്കും. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും. അദ്ദേഹം കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നാണ്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തോട് സംസാരിക്കും. അങ്ങനെ ഈ ഗ്രൂപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല സാറേ, ഞങ്ങൾ മാധ്യമ വാർത്തകളാണ്. ആ രംഗം നിൽക്കുന്നു, അത് അവരുടെ അവിടെ തന്നെയാണ്. ഗ്രൂപ്പിന്റെ ഭാഗം തന്നെ ശരിയെന്നാ.